നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഈ ഉരുളക്കുപ്പേരി പോലുള്ള വാക്കുകളും, വാക്കുകൾ മാത്രമല്ല കൃത്യമായ പ്രവൃത്തിയും, കൃത്യമായി പറയുന്നത് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത് ഒരുപക്ഷെ എതിരാളികൾ പോലും സമ്മതിച്ചേക്കാം. പിന്നെ ചില അന്ധരായ, എല്ലാം കൊണ്ടും അന്ധമായ മോദി വിരോധം വച്ചു പുലർത്തുന്ന, അതായത് രാജ്യദ്രോഹികളാണ്, അങ്ങനെ പറയാൻ പറ്റൂ, അങ്ങനെ ചില ആൾക്കാരൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചേക്കാം, അദ്ദേഹത്തെ വേണമെങ്കിൽ ഈ രീതിയിൽ പലതും പറഞ്ഞ് പരിഹസിച്ചേക്കാം. രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിച്ചില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി യുവാക്കളുടെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എല്ലാവരും കേട്ടതാണ്. അത് ആ രീതിയിൽ തന്നെയാണ്, പരിഹാസ രൂപേണയാണ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞതും. 6 മാസവും ഈ 6 മാസം കൂടുതൽ സൂര്യ നമസ്കാരം ചെയ്ത് അടി ഏറ്റുവാങ്ങാൻ താൻ തയ്യാറാണ് എന്നാണ് പ്രധാനമന്ത്രി അതിന് മറുപടി നൽകിയത്. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് 6 മാസത്തിനുള്ളിൽ മോദിയെ യുവാക്കൾ വടിയെടുത്ത് അടിക്കുമെന്ന് പറഞ്ഞ് അത് 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 ഏറ്റുപിടിച്ചുകൊണ്ടാണ്, സ്വന്തമായിട്ട് ഒരു വാക്കുപോലും നേരാവണ്ണം പറയാൻ അറിയില്ല, എല്ലാവരും പറഞ്ഞത് കേട്ട് അത് തുള്ളിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയുടെ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. അദ്ദേഹത്തിന് എത്ര കിട്ടിയാലും അദ്ദേഹം കാണിക്കുന്നത് മണ്ടത്തരമാണെന്നോ അദ്ദേഹം പറയുന്നത് പൊട്ടത്തരമാണെന്നോ മനസ്സിലാകുന്നില്ല. ഈ പ്രധാനമന്ത്രിയാണെങ്കിലോ അതിനൊക്കെ കൃത്യമായ മറുപടിയും ഉരുളക്കുപ്പേരി പോലുള്ള പ്രസ്താവനകളും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയും ചെയ്യും. അപ്പോഴും ഈ രാഹുൽ ഗാന്ധിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധി റൗൾ വിൻസി, ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കാരണം ഇയാളുടെ പേര് റൗൾ വിൻസി എന്നാണ്, രാഹുൽ ഗാന്ധി എന്ന് ഇന്ത്യയിൽ ഇയാൾ അറിയപ്പെടുന്ന ഒരു പേര് മാത്രമാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവർ രാഹുൽ ഗാന്ധിയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി കൃത്യമായി തന്നെ അതിനൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്, കൃത്യമായി തന്നെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാന സേവകൻ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. 6 മാസത്തിനകം അദ്ദേഹത്തെ യുവാക്കൾ തെരുവിൽ നേരിടും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്ത് കണക്കാക്കിയാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്ന ബോധ്യം കൂടി ഈ പറയുന്നവർക്കുണ്ടാകണം എന്ന ഒരു വിനീതമായ അപേക്ഷ മാത്രമേ നമുക്ക് ഈ സമയത്തുള്ളൂ. രാജ്യം നന്നായി ഭരിക്കാൻ പ്രധാനമന്ത്രിക്ക് അറിയാം, അതിന് ഒപ്പം ചേരുന്ന മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അത് വ്യക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. സാമ്പത്തികവും തൊഴിലില്ലായ്മയും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അത് ഈ രാഹുൽ ഗാന്ധിയോട് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. ഇനി കൊടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അയാൾ ഇനിയും ഉരുവിട്ടുകൊണ്ടിരിക്കും, എല്ലാവരും പറയുന്നത് കേട്ട് തള്ളിക്കൊണ്ടിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം സ്മൃതി സുബിൻ ഇറാനിയുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അവർ 3 വർഷം പ്ലസ് ടുവിന് തോറ്റു, മറ്റേ ഓക്സ്ഫോർഡിൽ നിന്ന് MPhil നേടി രാഹുൽ, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അമേഥിയിൽ കണ്ടതാണല്ലോ. എന്തിനാണ് ഓക്സ്ഫോർഡിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ MPhil? അതൊക്കെ ഉണ്ടോ, അങ്ങനൊരു സംഭവമുണ്ടോ? എല്ലാം കള്ളത്തരങ്ങളാണ്, പാരമ്പര്യമായിട്ടേ അങ്ങനെയാണ്. നെഹ്റു മുതലേ ഇങ്ങോട്ട് എല്ലാം കള്ളത്തരങ്ങളാണ്. ഏതായാലും സ്മൃതി സുബിൻ ഇറാനി 3 വർഷം പ്ലസ് ടുവിന് പരാജയപ്പെട്ടു എന്നത് അവർ അതിനുശേഷം ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇനിയിപ്പോൾ മോഡിയുടെ ഡിഗ്രി ആയിട്ട് തള്ളിക്കൊണ്ടുവരും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലൊന്നും ഒരു കാര്യവുമില്ല. വിദ്യാഭ്യാസത്തിലും ഡിഗ്രിയിലും ഒന്നും അല്ല കാര്യം, വർക്കിലാണ് കാര്യം, ലുക്കിലല്ല എന്ന് മനസ്സിലാക്കൂ. അഡ്വക്കേറ്റ് A.J. ശങ്കർ പണ്ട് പറഞ്ഞതുപോലെ, ചിരിക്കുമ്പോൾ നുണക്കുഴി വരുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ നല്ല വെളുത്ത് സുന്ദരനാണ്, അത് പിന്നെ മദാമ്മയുടെ മകനല്ലേ, അങ്ങനല്ലേ വരൂ, സുന്ദരനാണ്, അതിലൊന്നും കാര്യമില്ല, വർക്കിലാണ് കാര്യം, ലുക്കിലും അതുപോലെ സർട്ടിഫിക്കറ്റിലും ഒന്നും അല്ല കാര്യം. ഈ സ്മൃതി സുബിൻ ഇറാനിയെയും പ്രധാനമന്ത്രി മോദിജിയെയും ഒക്കെ വിമർശിക്കാനും കളിയാക്കാനും ഒക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, നിങ്ങളുടെ പഴയ അധ്യക്ഷന്, നിങ്ങളുടെ നമ്മുടെ വയനാട് MP റൗൾ വിൻസിക്ക്, രാഹുൽ ഗാന്ധിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരുന്നു. അല്ലെങ്കിൽ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഇതിനൊക്കെ കൃത്യമായി ഉത്തരം നൽകിക്കോളും, അത് കേട്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കാനേ നിങ്ങളുടെ ആളിന് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് ഈ ഒരു വാർത്ത. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.